സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാക്കേണ്ടി വന്നതാണ്. ഇത് രണ്ട് വലിയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, രണ്ട് മാസങ്ങളായി വളരെ നല്ല രണ്ട് പഠനങ്ങൾ നമ്മുടെ ക്ലിനിക്കൽ റിസർച്ച് യൂണിറ്റിൽ നിന്ന് വരികയുണ്ടായി, നല്ല രണ്ട് ജേണലിൽ. അപ്പോൾ ആദ്യത്തെ പഠനം ആർസനിക്കം ആൽബം 30C എന്ന് പറഞ്ഞ കോവിഡ് പ്രതിരോധ മരുന്ന് കഴിച്ചു കരൾ രോഗം വന്ന മൂന്ന് വ്യക്തികളുടെ ഒരു പഠനവും, അതിലൊരാൾ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങളെപ്പറ്റിയുള്ളൊരു ഡിസ്കഷനായിരുന്നു. രണ്ടാമത്തെ പഠനം ഈയിടെ വന്നതാണ്, അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഓഫ് ലിവർ ഡിസീസിൻ്റെ ഔദ്യോഗിക ജേണലായ, അതായത് ഒഫീഷ്യൽ ജേണലായ ഹെപ്പറ്റോളജി കമ്മ്യൂണിക്കേഷൻസിൽ വന്ന ഒരു വലിയ പഠനമാണ്. അതായത് ഏകദേശം 9 രോഗികൾ ഹോമിയോപ്പതി മരുന്നുകൾ, പല പല കാരണങ്ങൾക്കായി ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ട് അവർക്ക് വന്ന കരൾ രോഗവും ആ കരൾ രോഗം മൂലം എന്തൊക്കെ അവർക്ക് സംഭവിച്ചു എന്നുള്ള ഒരു പഠനം. അതിനകത്ത് 42% രോഗികൾ മരണപ്പെടുകയുണ്ടായി ഈ ഹോമിയോപ്പതി മൂലം കരൾ രോഗവും കരൾ ഡാമേജ് വന്നിട്ട് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ആ പഠനമൊക്കെ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ്. ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ അത് ലിങ്കും ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ പഠനം വന്നു കഴിഞ്ഞ പിന്നെ ഇത് ദ ന്യൂസ് മിനിറ്റ് എന്ന് പറഞ്ഞ ഒരു നല്ല ഒരു മീഡിയ പേപ്പർ ഇത് ഏറ്റെടുക്കുകയുണ്ടായി. വളരെ നല്ല ഒരു റിപ്പോർട്ട് അതിൻ്റെ എൻ്റെ പൊക്കത്ത് അവർ തയ്യാറെടുത്ത് ഉണ്ടാക്കി അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് പല പല സ്ഥലത്തും പല ആൾക്കാരും വായിക്കുകയും അത് നല്ല വൈറലായ ഒരു റിപ്പോർട്ടായിരുന്നു. അതിനകത്ത് വാസ്തവമായ കാര്യങ്ങൾ, അതായത് ഈ ഹോമിയോപ്പതി മരുന്ന് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇഫക്റ്റ് ഇല്ല, സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പഠനത്തിലൂടെ അങ്ങനെയല്ല എന്നാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഭൂരിഭാഗം ഹോമിയോപ്പതിക്കാരും ഇപ്പോൾ മദർ ടിഞ്ചർ എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കും. മദർ ടിഞ്ചർ എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി, സാധാരണ ഹോമിയോപ്പതി നേർപ്പിച്ച് അതിനകത്തൊന്നും ഇല്ലാതെയായിട്ടാണ് ആൾക്കാർക്ക് അവർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ആ ആദ്യത്തെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് കോമ്പൗണ്ട്, അതിനാണ് നമ്മൾ മദർ ടിഞ്ചർ എന്ന് പറയുന്നത്. അത് നല്ല മദ്യത്തിലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിനകത്ത് മദർ ടിഞ്ചറിനകത്ത് മദ്യത്തിനകത്ത് പല പല സാധനങ്ങളുണ്ടാകും. അതായത് ഫോർ എക്സാമ്പിൾ ചിറ്റാമൃതിൻ്റെ മദർ ടിഞ്ചർ ഉണ്ടാവാം, പിന്നെ നമ്മുടെ മഞ്ഞളുടെ മദർ ടിഞ്ചർ കാണാം, അങ്ങനെയുള്ള പല പല പ്ലാന്റ്സിൻ്റെ ഹെർബ്സിൻ്റെയൊക്കെ മദർ ടിഞ്ചേഴ്സ് വരാം. ആർസനിക് ട്രയോക്സൈഡ്, അതായത് ആർസനിക് ആൽബത്തിൻ്റെ മദർ ടിഞ്ചറുണ്ട്, ആൽക്കോളിൽ ആർസനിക്കുള്ള മദർ ടിഞ്ചറുണ്ട്. അതുകൂടാതെ പാറ്റ, ബ്ലാറ്റ ഓറിയന്റാലിസ്, അതായത് ഹോമിയോപ്പതിക്കാർ ചുമയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്, പാറ്റനെ ആൽക്കോളിൽ അലിയിപ്പിച്ച് അത് മദർ ടിഞ്ചറായിട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മദർ ടിഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആൽക്കഹോളാണ്, അതിനകത്ത് ഈ വളരെ ആക്റ്റീവായിട്ടുള്ള പലതരം കോമ്പൗണ്ട്സും ഉണ്ട്. അപ്പം അതാണ് ഇപ്പോൾ ഈ തുള്ളിമരുന്നിൻ്റെ പേരിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പഠനത്തിൽ നമ്മൾ പറയുകയുണ്ടായി, ഈ കാണിക്കുകയുണ്ടായി, അതായത് ഈ മദർ ടിഞ്ചർ കഴിച്ചു വന്ന പല വ്യക്തികളിലും ഇതുപോലെ കരൾ രോഗങ്ങൾ വരികയും അതുമൂലമുള്ള കരൾ ഡാമേജിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും. അപ്പോൾ അത് ബയോപ്സി ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇത് പുറത്തു വന്നപ്പോൾ പല പല മീഡിയ ഹൗസസ്, അതായത് സ്റ്റേറ്റ് ലെവലിൽ മാത്രമല്ല നാഷണൽ ലെവലിലുള്ള പല പത്രക്കാരും മീഡിയ ആൾക്കാരും റിപ്പോർട്ടർമാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിനെപ്പറ്റി പല പല റിപ്പോർട്ട്സൊക്കെ എഴുതി. അതിപ്പം പല സ്ഥലത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ന്യൂസ് മിനിറ്റിനകത്തുണ്ട്, ഇന്ത്യ ടുഡേ എഴുതി, ടൈംസ് നൗ എഴുതി, എന്തിന് ഈയിടെ ലല്ലൻ ടോപ്പ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോളോയിങ് ഉള്ള ഒരു ഹിന്ദി പേപ്പറാണ്, അവർ വരെ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഹോമിയോപ്പതി മദർ ടിഞ്ചറും ഹോമിയോപ്പതിയിലുള്ള മദ്യത്തിൻ്റെ അളവും ഈ പല ഹോമിയോപ്പതി മരുന്നിലുള്ള മദ്യം നമുക്ക് ഹാനികരമാണെന്നുള്ളതിൻ്റെ കുറേ റിപ്പോർട്ടുകൾ. അപ്പം അതിൽ നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, അതായത് പൊതുജന അറിഞ്ഞിരിക്കേണ്ടത്, ഹോമിയോപ്പതി എന്ന് പറയുന്നത് നോ ഇഫക്റ്റ് നോ സൈഡ് എഫക്റ്റ് അല്ല, നോ ഇഫക്റ്റ് ബട്ട് ഓൾസോ സം സൈഡ് ഇഫക്റ്റ് ആണ്. അപ്പോൾ ആ സം സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ചെറിയ സൈഡ് ഇഫക്റ്റ് മാത്രമല്ല, ഒരാളെ മരണത്തിലോട്ട് നയിക്കാവുന്ന അത്രയും വലിയ സൈഡ് ഇഫക്റ്റുകൾ വരെ വരാവുന്ന ഒരു തരം സൈഡ് ഇഫക്റ്റും വരാം ഹോമിയോപ്പതിയിൽ. ഇത് വാസ്തവമാണ്. എന്നു വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഈ ഹോമിയോപ്പതിക്കാർ ചെയ്യുന്ന മാതിരിയുള്ള സ്റ്റഡി അല്ല ഇത്. അതായത് ഒരു പത്തനംതിട്ട സ്റ്റഡി എന്ന് പറയുന്ന സംഭവമുണ്ട്, ഈ ഹോമിയോപ്പതിയിലെ ഹോമിയോപ്പതിക്കാർ കുറേ പേര് കൂടി ചെയ്തതാണ്. ആർസനിക്കം ആൽബം കോവിഡിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ വേണ്ടി അവർ തന്നെ തട്ടിക്കൂട്ടി ഒരു പഠനം ചെയ്ത് അവർ തന്നെ ഒരു PDF ഉണ്ടാക്കി പ്രിന്റ് ചെയ്ത് പല സ്ഥലത്തൊക്കെ കൊടുത്ത് ഓരോ വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്ത് അവരുടെ തന്നെ വാട്സാപ്പിലും അവരുടെ തന്നെ റിസർച്ച് ഗേറ്റ് പ്രൊഫൈലിലൊക്കെ അപ്ലോഡ് ചെയ്ത് ആൾക്കാരെ കണ്ണിൽ പൊടി എറിയുന്ന ഒരു പരിപാടി. അങ്ങനെയല്ല ഇത്. ഇത് പ്രോപ്പറായിട്ട് പിയർ റിവ്യൂഡ് ആയിട്ട് വലിയൊരു ജേണലിൽ പബ്ലിഷ് ചെയ്ത പഠനമാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടത് ഇത് പൊതുജനത്തിന് വേണ്ടിയുള്ള പഠനങ്ങളാണ്. അതായത് ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത, ഒരു ഗുണവും ഇല്ലാത്ത ഒരു മരുന്ന്, അതായത് ഹോമിയോപ്പതി മരുന്ന് എന്നാണ് അതിനെ പറയുന്നത്, പക്ഷേ അത് മരുന്നല്ല, അത് കൂടുതലും മദ്യമാണ്.
അപ്പോൾ ഹോമിയോപ്പതി മരുന്ന് എന്ന് വിളിക്കുന്ന ഈ സാധനം ഒരു ഗുണവും ഇല്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പറയേണ്ട കാര്യമില്ല, അത് ഓപ്പൺ സീക്രട്ടാണ്. ഹോമിയോപ്പതിക്കാരൊഴിച്ച് ബാക്കി എല്ലാവരും പറയും. അപ്പോൾ അത് വേൾഡ് ഓവർ, ഇപ്പം ജർമ്മനിയിലാണേലും ഫ്രാൻസിലാണേലും യു എസിലാണേലും യു കെയിലാണേലും യൂറോപ്പിലൊക്കെ ആണേലും എവിടെയാണേലും ഓസ്ട്രേലിയയിൽ തന്നെ ആണേലും ഇവർ പറയുന്നത് ഹോമിയോപ്പതിക്ക് യൂസില്ല, ബെനിഫിറ്റ് ഇല്ല, ഇതിൻ്റെ പബ്ലിക് ഫണ്ടിങ് ഒക്കെ എടുത്ത് കളഞ്ഞ ഒരു അവസരമാണത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്തൊരു സാധനം കഴിച്ചിട്ട് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് വരുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പബ്ലിക് ഹെൽത്തിന് ഏറ്റവും മോശമായൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ പഠനത്തിൻ്റെ വാല്യൂ. അപ്പോൾ ഈ പഠനങ്ങൾ വരുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഈ പത്രക്കാരുടെയും മീഡിയയുടെ ഒക്കെ ഒരു ആവശ്യം കൂടിയാണ്. എന്നുവെച്ചാൽ ആൾക്കാർ അറിയണമല്ലോ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഹോമിയോപ്പതിക്കാർക്ക് ഈ പഠനങ്ങളൊക്കെ വന്നേ പിന്നെ വലിയ പ്രശ്നങ്ങളാണ്. അതായത് അവർക്കൊന്ന് ഇത്രയും നാളും സേഫായിട്ട് കളിച്ചിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പം സേഫ് അല്ല എന്നുള്ള അവർക്കറിയാം, പക്ഷെ ഇപ്പം പൊതുജനത്തിനും അറിയാമെന്നുള്ളൊരു ഒരു ഇതായി. അതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ശരിക്കും അവരെന്താണ് ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടത് ഈ ഹോമിയോപ്പതി കൊടുക്കുന്ന ഇവർ കൊടുക്കുന്ന മരുന്നുകൾ മദർ ടിഞ്ചർ അല്ല, ശരിക്കുള്ള ക്ലാസിക്കൽ ഹോമിയോപ്പതിയാണ്. ആ ക്ലാസിക്കൽ ഹോമിയോപ്പതിയിൽ ഒന്നുമില്ല, പഞ്ചാര വെള്ളവും പിന്നെ ചിലപ്പോൾ ലാക്ടോസ് മിൽക്ക് ഷുഗർ ഇതൊക്കെ ആയിരിക്കും അതിനകത്ത് കൂടുതലുള്ളത്. അതുകൊണ്ട് ആരും പേടിക്കണ്ട, ഇത് വെള്ളം കുടിക്കുന്ന മാതിരിയാണ്, അതുകൊണ്ട് അതിനകത്ത് ഇഫക്റ്റീവ് ഇല്ല സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നുള്ളത് അവർ ബോധിപ്പിക്കണം, അവർ പറഞ്ഞ് മനസ്സിലാക്കണം, അവരത് തെളിയിക്കണം. പക്ഷെ അതിന് വരെ അവരെന്താണ് ചെയ്യുന്നത്? അതായത് ഈ പഠനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ വരികയാണ്. അപ്പം ഞാൻ ഇവിടെ ഈ പഠനം പ്രസിദ്ധീകരിക്കുമ്പോൾ ആ പഠനത്തിനെതിരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അതായത് അവർക്ക് എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ട് എന്തെങ്കിലും അതിനകത്ത് പറയാനുണ്ടെങ്കിൽ അത് അവർ ആ പഠനത്തിനെതിരെ പറയണം. അതായത് ആ ജേണലിൽ അവർക്ക് ലെറ്റർ ടു എഡിറ്റർ എഴുതാം, എല്ലാവർക്കും ഒരു ക്രിട്ടിസൈസ് ചെയ്ത് ഒരു ക്രിട്ടിക് എഴുതിയിട്ട് ഇന്നിൻ്റെ പ്രശ്നങ്ങളാണ് ഈ പഠനത്തിൽ, ഞങ്ങളുടെ തെളിവുകൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ തെളിവുകളൊക്കെ കാണിക്കാം. പക്ഷെ അതൊന്നും അല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ എന്താ ചെയ്യുന്നറിയോ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് മൂന്ന് കാര്യങ്ങളാണ്, അത് ഞാനിവിടെ കാണിക്കാം. അതായത് ഇപ്പം ഒരു ഗ്രൂപ്പ് ഹോമിയോപ്പതിക്കാർ, എല്ലാവരും അല്ല കേട്ടോ, ചില ഹോമിയോപ്പതിക്കാരൊക്കെ വളരെ നല്ല മനുഷ്യരാണ്. പക്ഷേ ചില ഹോമിയോപ്പതിക്കാർ ഇപ്പോൾ ചെയ്യുന്നത് പഠനത്തിനെതിരെ വരുന്നതിന് പകരം പഠനം പ്രസിദ്ധീകരിച്ച ആൾക്കാർക്കെതിരെയാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയല്ല ശാസ്ത്രം ശരിക്കും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ഇങ്ങനെയല്ല ഒരു ഇത് ശരിയായ മാർഗമല്ല. ഇത് ആക്ച്വലി നേരത്തെ നടന്നിരുന്നു. അതായത് ഒരു 2 വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഹോമിയോപ്പതിയുടെ 2-3 പഠനങ്ങൾ വന്നപ്പോൾ, അതായത് നമ്മുടെ ലാബിൽ നിന്ന് വന്നപ്പോൾ, ഒരു രതീഷ് കുമാർ എന്ന് പറഞ്ഞ തിരൂരുള്ള ഒരു ഹോമിയോപ്പതിക്കാരൻ, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ചെയ്തത് വണ്ടി എടുത്ത് കുറേ ആൾക്കാരെ കൂട്ടി, ഞാൻ എവിടെയൊക്കെയാണോ ഈ ഹോമിയോപ്പതി മരുന്ന് അനലൈസ് ചെയ്യുന്നത് അവിടെ വന്ന് നേരെ ഫേസ്ബുക്കിൽ വീഡിയോ ഒക്കെ ഇട്ട് അവിടെയുള്ള ലാബിലുള്ള ആൾക്കാരെയൊക്കെ ഹരാസ് ചെയ്ത് അവർക്കെതിരെ വയലൻസ്, അതായത് ഫേസ്ബുക്കിൽ പറയാണ് ഇവന്മാരെ നമുക്കിത് ശരിയാക്കാം, ഇതിപ്പം കയ്യോ കാലോ തല്ലി ഒടിക്കാം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് എൻ്റെ ഉണ്ട്, എൻ്റെ ലിങ്കൊക്കെ എൻ്റെ ഉണ്ട്, അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ട് പേടിപ്പിക്കുകയുണ്ടായി എൻ്റെ ലാബിൻ്റെ ആൾക്കാരെ. എന്നിട്ട് ആ ലാബിൻ്റെ അവിടെ ചെന്ന് സെക്യൂരിറ്റി ആയിട്ട് ഒരു വളരെ റൂഡായിട്ടുള്ള സംവാദത്തിൽ ഏർപ്പെടുക, അടുത്തുള്ള അകത്തുള്ള ആൾക്കാരെയൊക്കെ പുറത്തോട്ട് വിളിച്ച് അങ്ങനെ പേടിപ്പിക്കുക, ഡയറക്ടറിനെ വിളിച്ച്, ഒരു പ്രായമുള്ള ഒരാളാണ്, ഡയറക്ടറിനെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഹരാസ്മെൻ്റ് ഒക്കെ ഇഷ്ടംപോലെ ചെയ്തിരുന്നു. അതുമൂലം ആ ലാബ് എനിക്ക് അടച്ചിടേണ്ടി വന്നു. അതായത് ലാബ് ഇപ്പോഴും ഫങ്ഷനിങ് ആണ്, പക്ഷെ ഞാനിപ്പം അവരുടെ സേഫ്റ്റി നോക്കുന്നത് കാരണം ഞാൻ അത് വേണ്ടെന്ന് വെച്ചേക്കാണ്, അവരുടെ സർവീസസ് ഞാൻ റദ്ദാക്കി. അതായത് അതിൽ നമ്മളായിട്ട് ഇവർ പിന്നെ എന്തെങ്കിലും പോയി ചെയ്താൽ അത് ബുദ്ധിമുട്ടാവല്ലോ. അപ്പം ആ തരത്തിലുള്ള അറ്റാക്കുകൾ നേരത്തെ വന്നിട്ടുള്ളതാണ് ഈ രതീഷ് കുമാർ എന്ന് പറയുന്ന ഈ തിരൂരുള്ള ഈ ഹോമിയോപ്പതിക്കാരൻ. അയാളിപ്പം എനിക്ക് തോന്നുന്നത് ഹോമിയോപ്പതി കൗൺസിൽ ഗവൺമെന്റിന്റെ അടിയിൽ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഇരിക്കുന്ന വ്യക്തികളൊക്കെയാണ് ഈ തലപ്പത്തൊക്കെ ഇരിക്കുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്കിപ്പോൾ വേറൊരു സംഭവം വന്നു. ഒരു ഗ്രൂപ്പിൽ കുറേ ഹോമിയോപ്പതിക്കാരങ്ങ് തീരുമാനിച്ചേക്കുകയാണ്, അതായത് എന്നെയും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെയും അവർക്ക് നന്നായിട്ടൊന്ന് കലക്കണം, ഒന്ന് 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 ഭീഷണിപ്പെടുത്തണം, ഒന്ന് ഹരാസ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ തയ്യാറാക്കി അവർ കുറേ മെസ്സേജുകൾ ഇടുകയുണ്ടായി. അപ്പോൾ ഈ മെസ്സേജൊക്കെ എനിക്കും കിട്ടി. അപ്പം ഇത് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടിയാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഹോമിയോപ്പതിക്കാർ ഡോക്ടർമാരോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ. അപ്പം ഞാനൊക്കെ എൻ്റെ പേഷ്യൻസിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ പേഷ്യൻസിന് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ളൊരു എൻ്റെ അടുത്ത് ഇവർ ഒരു ക്യാരക്ടർ അസാസിനേഷൻ, വ്യക്തി അധിക്ഷേപം, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഗണിക്കാതെ നമ്മളെ ഉദ്രവിക്കുന്ന ഒരു തരം റെസ്പോൺസ് ആയിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ തന്നെ അത് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത്
ഈ പഠനത്തില് നമ്മൾ പറഞ്ഞു, അതായത് ഞാൻ ഇപ്പൊ പബ്ലിഷ് ചെയ്ത ഹോമിയോപ്പതിയുടെ പഠനത്തില് ഞാൻ പറഞ്ഞേക്കുന്നത് ഏകദേശം 500 വേറെ രോഗികളുണ്ടായിരുന്നു. അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് വായിച്ചേൽപ്പിക്കാം. അതായത് ഹോമിയോപ്പതിയും ആയുഷ് മേഖലയും കുറ്റപ്പെടുത്തി അലോപ്പതി മരുന്നുകൾ ഉണ്ടാക്കുന്ന തീവ്രമായ ലിവർ അപകടങ്ങൾ മറച്ചു വയ്ക്കാൻ നിഗൂഢ ശ്രമം എന്നാണ്. അതായത് ഇവർ പഠനമൊന്നും വായിച്ചിട്ടില്ല, ഇതിനകത്ത് സയൻസ് ആണെന്നുള്ള ഇവർക്ക് അറിയത്തില്ല. ഹോമിയോപ്പതിക്കാർക്ക് സയൻസ് എന്താണെന്ന് എന്തായാലും അറിയത്തില്ല, അത് കുഴപ്പമില്ല, അത് അവരുടെ കുറ്റമല്ല. പക്ഷേ ഇവരെ വേറെ കാര്യങ്ങളാണ്. രാജഗിരി ഹോസ്പിറ്റലിലെ ലിവർ ഡോക്ടർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ജനശ്രദ്ധയിൽ നിന്നാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത് തെറ്റിദ്ധരിപ്പാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. ഈ പഠനം എന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഈ പഠനത്തിൽ പറയുന്നത് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്, അതാണ്. അല്ലാതെ പൊതുജനത്തിന് വേണ്ടിയുള്ളതാണ്, അല്ലെ, പൊതുജനത്തിനെതിരെയായിട്ടുള്ളതല്ല. പക്ഷെ ഇവരങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കുകയാണ്. ഹോമിയോപ്പതി ഉപയോഗിച്ച 9 മാത്രം തെളിവ് ആണ് ചൂണ്ടിക്കാട്ടിയതെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അത് ഇവർക്ക് പഠനം മനസ്സിലായിട്ടില്ല. അതിനകത്ത് 500 അലോപ്പതിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആ പഠനത്തിന്റെ ലിങ്ക് താഴെയിടാം. അതിനകത്ത് പലർക്കും ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഹെപ്പറ്റൈറ്റിസ് ബിയും അങ്ങനെ വേറെ പല പല രോഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് ഏറ്റവും അവസരം നമ്മുടെ പഠനത്തിന്റെ മെത്തഡോളജി എന്ന് പറയുന്നത് ഹോമിയോപ്പതി കഴിച്ച് എത്ര പേർക്ക് പ്രോബ്ലംസ് ഉണ്ടായി എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു പഠനമായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പക്ഷെ അതുപോലെ ഇവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അവരാ 9 വന്ന പ്രശ്നങ്ങൾ മാറ്റി നിർത്തി ബാക്കിയുള്ള കാര്യത്തെ പറ്റി സംസാരിക്കുകയാണ്. അതായത് നമ്മുടെ വലിയ റൂം ഒരു മുറിക്കാത്ത കുറെ മൃഗങ്ങൾ ഇരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ആനയുണ്ട്, വലിയ വലിയ ജിറാഫുണ്ട്, തേളുണ്ട്, പുഴുണ്ട്. അപ്പൊ ആനേനെയും ജിറാഫിനെയൊക്കെ മാറ്റി നിർത്തി പുഴു നോക്കി നിൽക്കുകയാണ് ഇമാർ. ആ പരിപാടിയാണ്. അപ്പം ഈ ഒരു മെസ്സേജ്, ഇതാണ് മെസ്സേജ്, ഇത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ മെസ്സേജിൽ അവർ പറയുന്നത് ഫോർവേഡ് ചെയ്ത് പ്രതികരിക്കുക എന്നുള്ളതാണ്. അതായത് ആൾക്കാരെ ഇളക്കുകയാണ് നമ്മുടെ എതിരെ, നമ്മുടെ ഹോസ്പിറ്റലിനെതിരെ. ഇത് വളരെ മോശമായ രീതിയാണ്. ഇങ്ങനെയല്ല നമ്മൾ ശരിക്കും ശാസ്ത്രപരമായ ഒരു കാര്യം നേരിടേണ്ടത്. ഹോമിയോപ്പതിക്കാർക്ക് ശാസ്ത്രം എന്നൊന്നും അറിയില്ല, പക്ഷെ അതെനിക്കറിയാം. അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു തരം റെസ്പോൺസ് ഉണ്ടല്ലോ, അത് വളരെ മോശമാണ്. അതവർ നിർത്തണം. അവർക്ക് പണ്ട് മുതൽ ഇതേ അറിയത്തുള്ളൂ. അത് അറിയാവുന്ന കാരണം അവർ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹോമിയോപ്പതിക്കാരെ തെളിവുകളായിട്ട് വരട്ടെ, തെളിവുകളായിട്ട് വന്നാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ അങ്ങനെ വരുന്നില്ലല്ലോ, ഇങ്ങനെ പേഴ്സണൽ അറ്റാക്കാണ്. ഞാനിപ്പോൾ ഈ പറയുന്നത് ഈ ഹോമിയോപ്പതിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീവത്സ് മേനോൻ. ഇദ്ദേഹം കോഴിക്കോടുള്ള ഒരു ഹോമിയോപ്പതി പ്രാക്ടീഷണറാണ്. അപ്പം ആളാണ് ഇവിടെ ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രൂപ്പിനെ. അപ്പോൾ അവിടെ ഇദ്ദേഹം എഴുതിയേക്കുകയാണ് ഒരു RTI കൊടുക്കണം, ആ 500 മരിച്ചത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം, ആരാണ് കൊന്നത്, എത്ര പൈസ ചിലവായി, എന്തിന് ഇതൊക്കെ എന്ത് കാര്യത്തിലാണ് ഇവർ ചെയ്യുന്നത്. അതായത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു, ഹോമിയോപ്പതി കഴിച്ചവർക്ക് എന്ത് സംഭവിച്ചു, ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു, എല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് വിശദമായി എഴുതിയിട്ടുണ്ട്. ഹോസ്പിറ്റലിനെതിരെ RTI എഴുതിയിട്ട് എന്താ കാര്യം? ഞാനാണ് പഠനം ചെയ്തത്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, നമ്മൾ ആ ഹോസ്പിറ്റലായിട്ട് അഫിലിയേഷനേ ഉള്ളൂ, അല്ലാതെ ഹോസ്പിറ്റലല്ല എനിക്ക് ശമ്പളം തരുന്നത്, നമ്മുടെ കമ്പനിയാണ് അത് റൺ ചെയ്യുന്നത്. അപ്പോൾ RTI എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരണം, ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, അല്ലാതെ ഹോസ്പിറ്റലിനെയോ അതിൻ്റെ അംഗങ്ങളെയോ അതിൻ്റെ മാനേജ്മെൻറ്റിനെ ഒക്കെ ഉപദ്രവിച്ചിട്ടൊന്നും നിങ്ങൾക്കൊന്നും നേടാനില്ല. നിങ്ങളീ പറയുന്ന കളിക്കുന്ന ഈ കളി അത്ര നല്ലതുമല്ല. അതുകൂടാതെ ഈ ശ്രീവത്സ് മേനോൻ വേറെ ഒരു ഒരു പിക്ചർ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയേക്കുന്നത് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ കരൾ രോഗത്തിന് ചികിത്സ തേടി 500 പേർ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ മരണത്തിന് കീഴടങ്ങിയതായി അവിടുത്തെ തന്നെ കരൾ രോഗ വിദഗ്ധൻ വെളിപ്പെടുത്തൽ എന്നാണ്. ഇതില് ഞാനാണ് ആ കരൾ രോഗ വിദഗ്ധൻ. ഞാൻ വെളിപ്പെടുത്തിയതൊന്നുമല്ല, നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് എല്ലാം പറയാനുള്ളത് പറഞ്ഞതാണ്. മെത്തഡോളജിയാണ്, ഇവർക്കത് അറിയില്ല. അതിനകത്ത് 500 പേരൊന്നുമില്ല, ഞാൻ പറഞ്ഞതുപോലെ വേറെ പല പല പ്രശ്നങ്ങളായി മരണപ്പെട്ട ആൾക്കാരുമുണ്ട്. പക്ഷേ അടുത്തത് കേട്ടോ, രോഗികളിൽ നിന്ന് 100,000 രൂപ ചികിത്സാ ചെലവായി പിടിച്ചു പറിച്ചുകൊണ്ട് എന്ത് തരം ചികിത്സയാണ് ഈ ആശുപത്രിയിൽ നടക്കുന്നതെന്ന് സർക്കാർ അന്വേഷണം എങ്ങോട്ടൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്? ഈ രോഗികളെ ചികിത്സിക്കാൻ അറിയാത്ത ഈ ശ്രീവത്സ് മേനോനൊക്കെ വെള്ളവും പഞ്ചാരയും കൊടുത്ത് എത്ര രോഗികളെ കൊളവാക്കിയിട്ടുണ്ടെന്നും കൂടെ നമുക്കൊരു RTI കൊടുക്കാൻ മേലേ? ശരിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ സ്റ്റൈൽ അതല്ല. നമ്മൾ കുറച്ചുകൂടെ മാനേഴ്സും നമ്മൾ കുറച്ചുകൂടെ ശരിയായ രീതികളും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും കണ്ടറിഞ്ഞ് നടക്കുന്ന വ്യക്തികളാണ്. അല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തിനെ ഒരു ഒരു ഒരാളെയോ നമ്മൾ നശിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പോകുന്നില്ല. പക്ഷേ ഇവരുടെ പ്ലാൻ ഇങ്ങനെയാണ്. അപ്പം ഈ ചെയ്യുന്നതൊന്നും ഒട്ടും ശരിയല്ല. ഇതിനകത്ത് രോഗികളിൽ നിന്ന് 100,000 രൂപ ചികിത്സ ചെലവായെന്ന് പറയാനുള്ള തെളിവുകൾ എവിടെയാണ്? വെറുതെ അങ്ങ് പറയുകയാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ പറയുന്ന പോലെ ഈ ഹോമിയോപ്പതി കഴിച്ച് മരിച്ച വ്യക്തികൾ
നന്നായി അവർക്ക് ഒരു ഏകദേശം ഒരു മാസം രണ്ടു മാസത്തോളം ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വന്നു. ചിലർക്ക് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വർക്കപ്പ് ഒക്കെ ചെയ്തതാണ്. അപ്പൊ അവരുടെയൊക്കെ ചെലവൊന്നും ഇവർക്കൊന്നും അറിയണ്ടേ? അതായത് ഇവരുടെ ഈ മദ്യവും ഇവര് വിളമ്പുന്ന മദ്യവും ആ മദ്യത്തിനകത്തുള്ള പാറ്റയുടെ പ്രശ്നങ്ങളും അതിനകത്തുള്ള പച്ചമരുന്നുകളൊക്കെ കഴിച്ച് ഈ രോഗികൾ മരിച്ചതിന്റെ ഭാഗമായി അവരുടെ ചികിത്സയുടെ ഭാഗമായി ചെലവഴിച്ചത് ലക്ഷങ്ങളാണ്. ആ ലക്ഷങ്ങളെ പറ്റിയൊന്നും ഇവർക്ക് ഒരു ബോധറേഷനും ഇല്ല, അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ശ്രീവത്സ മേനനെ പറ്റിയോ രാജേഷ് രതീഷ് കുമാറിനെ പറ്റിയോ ഒന്നും അല്ല എന്റെ പഠനത്തിൽ എഴുതിയേക്കുന്നത്. പക്ഷെ അവര് മുഴുവനുമായിട്ട് റെസ്പോൺസ് അവരുടെ കംപ്ലീറ്റ് എനർജി മുഴുവൻ എന്നിലോട്ടാണ് എടുത്തെറിയാൻ പോകുന്നത്. അപ്പം ഈ ഒരു രീതി ഹോമിയോപ്പതി സമൂഹം നിർത്തണം എന്നുള്ളതാണ്. ഇത് ഇവരുടെ തന്നെ കുഴി കുഴിക്കാനുള്ള ഒരു വകുപ്പാണ്. ഇത് പലതവണയായിട്ട് ഇവർ ചെയ്യുന്നു. എല്ലാ തവണയും ഇവർക്ക് തന്നെ എൻ്റെ അടിയേറ്റേക്കുന്നത്. ഇത് ഞാൻ ഈ വന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇത് ഹോമിയോപ്പതിക്കാരും കാണുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പരമാവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ ശ്രീവത്സ മേനൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരും രതീഷ് കുമാറും ഒന്നും നിങ്ങളുടെ കൂടെ ഒന്നും പിന്നീട് കാണത്തില്ല ഈ ഓരോ കാര്യത്തിനായിട്ട്. അപ്പം നിങ്ങൾ മര്യാദയ്ക്ക് പോയാൽ നേരിട്ട് പോലുള്ള കാര്യങ്ങൾ തെളിവുകളോടെ പറയുവാണെങ്കിൽ അതിനൊക്കെ വാല്യൂ ഉണ്ട്. ഈ ശ്രീവത്സ മേനൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെയൊക്കെ കുറേ സ്ഥലത്ത് കുളം തോണ്ടിയിട്ട് അങ്ങ് ഓടിപ്പോവും, പിന്നെമാരൊന്നും കാണത്തില്ല, പിന്നെ നിങ്ങളൊക്കെ ഒറ്റപ്പെട്ടു പോകും ഓരോ പ്രശ്നങ്ങളായിട്ടേ. അതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ ഫോളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊന്നും അല്ല ശരിയായ നടപടി. പിന്നെ ഈ ശ്രീവത്സ മേനനും രതീഷ് കുമാറിന് ആർ ടി ആയോ എന്തെങ്കിലും വിവരങ്ങളോ വിശദങ്ങളോ ഒക്കെ അറിയണമെങ്കിൽ നേരിട്ട് എന്നെ ബന്ധപ്പെടാം. എൻ്റെ ഇമെയിൽ ഐ ഡിയും എൻ്റെ ഡീറ്റെയിൽസൊക്കെ വെബ്സൈറ്റിൽ പല പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചു തരാം. അതല്ലാതെ ഈ കള്ളത്തരം പറഞ്ഞുള്ള ഉപദ്രവം ഉണ്ടല്ലോ, അതായത് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാനൊരു ക്ലിപ്പും കൂടെ ഇടാം. അത് ശ്രീവത്സ മേനൻ്റെ തന്നെ ക്ലിപ്പാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് യുദ്ധം തുടങ്ങുകയുണ്ടായെന്നാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കണതേ. കാര്യങ്ങൾ ഏകദേശം ഒരു യുദ്ധത്തിന്റെ മോഡിലേക്ക് എത്തിത്തുടങ്ങി എന്നാണ് മനസ്സിലാവുന്നത്. എക്സലന്റ് ഡെവലപ്മെന്റ്സ് പറയാതയ്യ. അപ്പൊ യുദ്ധം തുടങ്ങിയുണ്ടായതിന്റെ അർത്ഥം എന്താണ്? അതായത് നമ്മളിപ്പം ഹോമിയോപ്പതിയെ പറ്റിയാണ് പറയുന്നത്, ഹോമിയോപ്പതി പ്രാക്ടീസിനെ പറ്റിയാണ് പറയുന്നത്, അത് ചെയ്ത ചില വ്യക്തികളിൽ വരുന്ന സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഞാനായിട്ട് എന്തിനാണ് യുദ്ധം? അതിന്റെ അർത്ഥം എന്റെ ലൈഫ് അപകടത്തിൽപ്പെടുത്താനുള്ള പ്ലാൻ ആണോ അല്ലയോ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അത്ര നല്ലതായിട്ടുള്ളൊരു നടപ്പല്ല, നല്ലതായിട്ടുള്ളൊരു നടപടിയല്ല. അപ്പൊ അത് ശ്രീവത്സ മേനൻ ഒന്ന് കൺഫേം ചെയ്യണം. ഇദ്ദേഹത്തിന്റെ യുദ്ധം എന്ന് പറയുന്നത് എന്താണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഒരു യുദ്ധം ഓൾറെഡി നടക്കുന്നുണ്ട്. അതായത് നമ്മൾ സുപ്രീം കോടതിയിൽ ഒരു ഒന്നര കൊല്ലം മുമ്പ് ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. ആർസനിക്കം ആൽബം എന്തിന് പിള്ളേർക്ക് കൊടുത്തു, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ഒന്നര കൊല്ലമായിട്ട് ഒരു ന്യൂസും ഇല്ല. അതായത് ആയുഷ് മിനിസ്റ്റർ പോലും അതിന്റെ റിപ്പോർട്ട് റെസ്പോൺസ് ഒന്നും തന്നിട്ടില്ല. അപ്പം ഈ ശ്രീവത്സ മേനനും രതീഷ് കുമാറിനൊക്കെ കുറച്ച് സമയം കിട്ടുവാണെങ്കിൽ മിനിസ്ട്രി ഒന്ന് സഹായിച്ച് അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു റെസ്പോൺസ് ഒന്ന് ഫയൽ ചെയ്ത് കോടതി കൊടുത്താൽ ബാക്കി നമുക്ക് കോടതിയിൽ കാണാമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അല്ലാതെ ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങരുത്. ഉപദ്രവിക്കാനോ ശല്യം ചെയ്യാനോ ഇതും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാനൊക്കെ എൻ്റെ പേഷ്യൻസിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന വ്യക്തികളാണ്. എൻ്റെ സമയത്തിന് വിലയുണ്ട്, എൻ്റെ രോഗികളുടെ സമയത്തിനൊക്കെ നല്ല വിലയുണ്ട്. നിങ്ങളുടെ സമയത്തിനോ നിങ്ങളുടെ ലൈഫിനൊന്നും നിങ്ങൾക്ക് വില കാണത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവി ഇത് ഈ പറയുന്നതൊന്ന് കേൾക്കുക, ഒരു അഡ്വൈസായിട്ട് കരുതിയാൽ മതി. അതുകൂടാതെ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ശ്രീവത്സ മേനോനൊക്കെ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ വേണ്ടി, അല്ലാതെ ഒരു ഉത്തരം എനിക്കൊന്ന് വേണം ഈ ഒരു ചോദ്യത്തിന്. ബ്ലാറ്റ ഓറിയന്റാലിസ് എന്ന് പറയുന്ന പാറ്റ, നമ്മുടെ ഇന്ത്യൻ കോക്ക്രോച്ച്, അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ, ഇപ്പം പല പല പ്രൊപ്പറേറ്ററി മരുന്നുണ്ട്, നിങ്ങളുടെ തന്നെ മദർ ടിഞ്ചറൊക്കെയുണ്ട്, അതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ചുമ മാറ്റുന്നത് എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. പാറ്റയെ കൊണ്ടുള്ള പല പല ഹോമിയോപ്പതി മരുന്നുകളുണ്ട്. പൊതുജനത്തിന് അറിയാമോ എനിക്ക് അറിയത്തില്ല, പക്ഷെ പൊതുജനം ഒന്ന് നോക്കണം. അടുത്താണ് ഹോമിയോപ്പതിക്കാരൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സിറപ്പോ എന്തെങ്കിലും തുള്ളിമരുന്നൊക്കെ എഴുതി തരുവാണെങ്കിൽ അതിൽ എന്താണെന്നൊന്ന് ചോദിക്കുക. അതിൽ എന്താണെന്നുള്ളത് ചോദിച്ചാൽ അതിൻ്റെ ലേബൽ ഉണ്ടെങ്കിൽ ആ ലേബൽ എഴുതിയേക്കുന്ന എന്താണെന്ന് നിങ്ങൾ പോയിട്ട് തന്നെ ഇന്റർനെറ്റ് ടൈപ്പ് ചെയ്ത് നോക്കുക. അതിനകത്ത് പാറ്റയും പല്ലിയും ചിലപ്പോൾ പട്ടിയുടെ കൂടെയൊക്കെ വരെ കാണും. നിങ്ങൾ നോക്കണം. അതൊക്കെയാണ് ശരിക്കും നമ്മൾ ആ അന്വേഷിച്ച് കണ്ടെത്തി അറിയേണ്ടത്. അല്ലാതെ ഇങ്ങനെ വെറുതെ വ്യക്തികളെ ഉപദ്രവിച്ചോ അങ്ങനെ ആൻസർ കിട്ടാമെന്നുള്ളൊരു ഫീലിംഗിൽ ഹരാസ്മെന്റ് ഒക്കെ നടത്തി ഇതൊക്കെ ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുപോകാം, നമുക്കത് എവിടെയാണെന്ന് വെച്ചാൽ നേരിടാം. പക്ഷെ എന്നാലും ജാഗ്രത.